303 സീറ്റുകൾ നേടി കഴിഞ്ഞ തവണ തകർപ്പൻ വിജയമാണ് ബി ജെ പി കാഴ്ചവെച്ചത്. തകർപ്പൻ വിജയം നേടിയാണ് ബി ജെ പി കഴിഞ്ഞ തവണ അധികാരത്തിൽ എത്തിയത്. ഇത്തവണ 400 സീറ്റ് നേടും എന്നാണ് മോദിയുടെ ബീമ്പ് പറച്ചിൽ. 400 സീറ്റ് നേടി ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് മോദിയും അമിത്ഷയും രാജ്യു രാമാനം പറഞ്ഞുകൊണ്ട് നടന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ മോദിയുടെയും അമിത്ഷയുടെയും പറച്ചിലിന് സ്തുതിപാടിയ സർവേകൾ ഇപ്പോൾ യാഥാർത്ഥ്യത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും, കേവല ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരുമെന്ന് എല്ലാ സർവേകളും പറയുന്നു. മാത്രമല്ല ബി ജെ പിയുടെ ഇന്റേണൽ റിപ്പോർട്ടും പുറത്തുവന്നിരിക്കുന്നു. ബി ജെ പിയുടെ ഇന്റേണൽ റിപ്പോർട്ട് പ്രകാരം 108 സിറ്റിംഗ് സീറ്റുകൾ ബി ജെ പിക്ക് നഷ്ടമാകും. 108 സിറ്റിംഗ് സീറ്റുകളിൽ ടൈറ്റ് ഫൈറ്റ് ആണ് നടക്കുന്നത്. ആ 108 സിറ്റിംഗ് സീറ്റുകൾ നഷ്ടമായി കഴിഞ്ഞാൽ ബി ജെ പിയുടെ കാര്യം പരുങ്ങലായി മാറും. അതിന് പകരം എവിടെ നിന്നൊക്കെ ബി ജെ പി സീറ്റുകൾ നേടാനാകും എന്നതിനെക്കുറിച്ചും ബി ജെ പിയുടെ ഇന്റേണൽ സർവേ പറയുന്നു. തെലങ്കാനയിൽ 8 സീറ്റ് പ്രതീക്ഷിക്കുന്നു ബി ജെ പി. പക്ഷേ 4 സീറ്റിനപ്പുറം തെലങ്കാനയിൽ ബി ജെ പി നേടാൻ പോകുന്നില്ല എന്ന് ബി ജെ പിയുടെ തന്നെ ഇന്റേണൽ സർവേ പറയുന്നു. മാത്രമല്ല പശ്ചിമബംഗാൾ, ഉത്തർപ്രദേശ്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ ബി ജെ പിക്ക് ശക്തമായ തിരിച്ചടിയുണ്ടാകും. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ പശ്ചിമബംഗാളിൽ മികച്ച പ്രകടനമാണ് ബി ജെ പി കാഴ്ചവെച്ചത്. ഉത്തർപ്രദേശിലും അതുപോലെ തന്നെ. പക്ഷേ ഇത്തവണ പശ്ചിമബംഗാളും ഉത്തർപ്രദേശും ബി ജെ പിക്ക് കിട്ടാക്കനിയായി മാറും. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു. തൃണമൂൽ കോൺഗ്രസിന്റെ പടയോട്ടമാണ് അവിടെ നടക്കുന്നത്. കഴിഞ്ഞ തവണ നേടിയ സീറ്റുകൾ പോലും ബി ജെ പിക്ക് ഇത്തവണ കിട്ടില്ല. ഉത്തർപ്രദേശിൽ ഇന്ത്യ മുന്നണി 40-നും 43-നും ഇടയ്ക്ക് സീറ്റുകൾ നേടുമെന്ന് എല്ലാ സർവേകളും പറയുന്നു. ബി ജെ പി സർവേ പറയുന്നത് അവിടെ ഒരു 70 സീറ്റെങ്കിലും ബി ജെ പി നേടിയാൽ അത് അത്ഭുതമെന്നാണ്. ബി ജെ പിയുടെ ഇന്റേണൽ സർവേയും തലകുലുക്കി സമ്മതിക്കുന്നു ഉത്തർപ്രദേശിൽ ബി ജെ പിയുടെ കാൽക്കീഴിലെ മണ്ണ് ഒലിച്ചുപോയെന്ന്. അവിടെയൊക്കെ ഇന്ത്യ മുന്നണിയുടെ തരംഗമാണ്. സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് അവിടെ പുതുതരംഗമായി മാറിക്കഴിഞ്ഞു. ഇങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലാണ് ബി ജെ പി ഇപ്പോൾ. സംസ്ഥാനങ്ങൾ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ, ബി ജെ പിയുടെ പിആർ ഏജൻസികൾ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ, ബി ജെ പിയുടെ ഇന്റേണൽ റിപ്പോർട്ട് ഒക്കെ പറയുന്നത് 108 സിറ്റിംഗ് സീറ്റുകൾ സ്വാഹ എന്നാണ്. 108 സിറ്റിംഗ് സീറ്റുകളിൽ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു. കേവല ഭൂരിപക്ഷം നേടി ബി ജെ പി അധികാരത്തിൽ വരുമെന്ന കാര്യം നടക്കുന്ന കാര്യമല്ല. സഖ്യകക്ഷികൾ, ബി ജെ പിയുടെ കൂടെയുള്ള സഖ്യകക്ഷികൾ എത്രകാലം ബി ജെ പിയോടൊപ്പം നിൽക്കുമെന്ന് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ചും നിതീഷ് കുമാർ. നിതീഷ് കുമാർ തെരഞ്ഞെടുപ്പ് ഭരണം കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിയിലേക്ക് ചാടാൻ നിൽക്കുകയാണ്. അവർക്കാണോ ഭൂരിപക്ഷം, അവിടെ നിതീഷ് കുമാറിനെ ചാടും. അതുകൊണ്ട് നിതീഷ് കുമാറിനെ നമ്പാൻ ബി ജെ പിക്ക് പറ്റില്ല. മഹാരാഷ്ട്രയാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്ന മറ്റൊരു സംസ്ഥാനം. പക്ഷേ മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാടി സഖ്യം വളരെ മുന്നിലായി കഴിഞ്ഞു. അവിടെ അജിത് പവാർ വിഭാഗവും ബി ജെ പി വിഭാഗവും ഷിൻഡെ വിഭാഗവും തമ്മിൽ തല്ലുകയാണ്. അവിടെ ബി ജെ പിയുടെ സഖ്യകക്ഷികൾക്ക് സീറ്റുകൾ കുറയുമെന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നു ബി ജെ പിയുടെ ഇന്റേണൽ സർവേ. ബി ജെ പിയുടെ ഇന്റേണൽ സർവേ പുറത്തുവന്നതോടുകൂടി ബി ജെ പിയുടെ ജയപ്രതീക്ഷ ആകെ മൊത്തം അസ്തമിച്ചിരിക്കുകയാണ്. 400 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ മോദിക്ക് ഇനി കേവല ഭൂരിപക്ഷം കിട്ടാൻ പോലും പാടാണ് എന്നാണ് ഇന്റേണൽ സർവേ പറയുന്നത്. എന്തായാലും മോദി യുഗം അവസാനിച്ചിരിക്കുന്നു. ബി ജെ പിയുടെ ഇന്റേണൽ സർവേ തന്നെ അത് പറയുന്നു. മോദി യുഗം അവസാനിച്ചിരിക്കുന്നു. ഇനി ഇന്ത്യ മുന്നണിയുടെ യുഗം. 108 സിറ്റിംഗ് സീറ്റുകൾ നഷ്ടമാകും എന്ന് ബി ജെ പിയുടെ ഇന്റേണൽ സർവേ പറയുമ്പോൾ അതിലൊരുപാട് കാര്യമുണ്ട്. അവർ കൃത്യമായി കേഡർ സ്വഭാവം പുലർത്തുന്ന പാർട്ടിയാണ്. കേഡർ സ്വഭാവം പുലർത്തുന്ന പാർട്ടി അടിത്തട്ടിൽ നിന്നും അടിത്തട്ടിലെ പ്രവർത്തകരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച ശേഷമാണ് ഇന്റേണൽ സർവേ നടത്തിയത്. മാത്രമല്ല ബി ജെ പിയുടെ പിആർ ഏജൻസികളും പറയുന്നു 108 സിറ്റിംഗ് സീറ്റുകൾ ടൈറ്റാണ്. ഇതോടുകൂടി വീണ്ടും അധികാരത്തിൽ വരാമെന്ന മോദിയുടെ മോഹം പൊളിഞ്ഞിരിക്കുകയാണ്.